മേനേജ് ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബിജു ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെ നല്ലൊരു ഏഴ് സെന്റ് സ്ഥലവും രണ്ട് നില വീട് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടും കൂടെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ഏറ്റുമാനൂർ പാലാറൂട്ടിൽ ഇവയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു വീടാണ് ഇത് ഏറ്റുമാനൂർ എസ് എഫ് എസ് സ്കൂളുണ്ട് മേരിമാത സ്കൂളുണ്ട് മേരിമ്മ ഉണ്ട് സ്കൂളുണ്ട് അതുപോലെ തന്നെ എബനേസറുണ്ട് പിന്നെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെയാണ് മെഡിക്കൽ കോളേജ് കരിത്താസ് യൂണിവേഴ്സിറ്റി എന്ന് വേണ്ടുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാനായിട്ടുള്ള സൗകര്യങ്ങൾ നമ്പർ വൺ ആണ് അത്രയും നല്ല സൗകര്യത്തിൽ വെള്ളം കേറത്തില്ല ഏറ്റുമാനൂർ ഭാഗത്ത് പൊതുവേ വെള്ളപ്പൊക്ക ഭീഷണിയില്ല അത് പിന്നെ ചിലറിൻ്റെ പരിസരത്തേക്ക് പോകുമ്പോഴേ ഉള്ളൂ ഏറ്റുമാനൂർ ഭാഗത്ത് വെള്ളം കയറത്തില്ല അപ്പോൾ വെള്ളം കയറാത്ത എന്നാൽ പറ്റാത്ത കിണറു വെള്ളമുള്ള ഇരുനല വീട് നല്ല ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയായ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിൻ്റെ നല്ലൊരു ദൃശ്യങ്ങളുമായിട്ട് മീനച്ചൽ ഹോംസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതാണ് മീനറ്റിൽ ഹോംസ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ വീഡിയോ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഏറ്റുമാനൂർ പാലാ റോട്ടിലുള്ള ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും നല്ല റെസിഡൻഷ്യൽ ഏരിയ ആയിട്ടുള്ള നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളുമായിട്ടാണ് മീനച്ചിൽ ഹോംസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ ബിജു അപ്പോൾ നമ്മൾ ഇതാണ് റെസിഡൻഷ്യൽ ഏരിയയാണ് നാല് വീടുകളാണ് ഇപ്പോൾ ഈ വീടും കൂടെ കൂട്ടി നാല് വീടുകളാണുള്ളത് അതിൻ്റെ ഇപ്പുറത്തെ ഒരു വീട് ഇങ്ങോട്ട് പണിയുന്നതാണ് അപ്പോൾ നല്ലൊരു കോമ്പൗണ്ട് തന്നെയാണിത് ഇതാണ് ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാറുള്ള വ്യൂ നല്ലൊരു രാജകീയമായിട്ടുള്ള കൂടിയുള്ള നല്ലൊരു വീട് അതിൻ്റെ നല്ലൊരു ദൃശ്യങ്ങൾ അത് മിനിച്ചിൽ ഹോംസ് വഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇത് നല്ല പതിനാറി വീതിയുള്ള ഇത് നല്ല വീതിയുള്ള ഗേറ്റ് തന്നെ കിടന്ന് സ്ലൈഡിങ്ങും ഒരു സൈഡിൽ നിന്ന് മടക്കാൻ പറ്റുന്നതും ഒരു സൈഡിൽ നിന്ന് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് എലവേഷൻ തന്നെ നോക്കിക്കോളൂ നല്ല മനോഹരമായ പെയിൻറ്റിംഗ് വർക്കുകളാണ് മുഴുവൻ ചെയ്തിരിക്കുക ഇതാണ് ഗേറ്റ് ഗേറ്റ് ഒരു സൈഡിൽ നിന്ന് ഇത് മടക്കി തുറക്കാവുന്ന ഗേറ്റ് ഇപ്പുറത്തെ സൈഡിലെ ഗേറ്റ് എന്ന് പറയുന്നത് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന തള്ളി നീക്കാൻ പറ്റുന്ന ഗേറ്റാണ് വിശാലമായ വലിപ്പമുള്ള നല്ലൊരു കാർ പോർച്ച് നല്ലൊരു കാർ പോർച്ച് ആണ് നമ്മളിപ്പോൾ കണ്ടത് കാർപോർച്ചിൻ്റെ സൈഡിലുള്ള പില്ലറുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് നല്ല വില കൂടി തന്നെ നല്ല വാൾട്ടൈയിലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ അയൽവാസികൾ എല്ലാം നല്ല എംപ്ലോയീസ് ആയിട്ടുള്ളതും എൻ ആർ ഐസ് ആയിട്ടുള്ളതും ജോലിക്കാരായിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള നല്ല അയൽവാസികളാണ് എപ്പോഴും ഒരു വീടിന് നമ്മൾ താമസിക്കുന്ന വീടിന് നല്ല അയൽവാസികളൊരു പ്രധാന ഘടകം തന്നെയാണ് അപ്പോൾ ഇത് ഇതാണ് ഈ വീടിന്റെ ഒരു ഡിസൈൻ ഇതാണ് തേക്കൻ തടിയുടെ ജനൽപാളികളാണ് കൊടുത്തിരിക്കുന്നത് തേക്കൻ തടി കൊണ്ടുള്ള ജനൽപാളികളാണ് ചുറ്റോട് ചുറ്റും മുഴുവൻ ജനൽപാളികളും തേക്ക് ഉപയോഗിച്ചുള്ളതാണ് ചെയ്തിരിക്കുക ഇതാണ് ബാക്സേടിക്കൂടെ ഉള്ള ഇത് ക്യാമറ വൈഡ് ആംഗിളിൽ ഇട്ട് എടുക്കുന്നത് കൊണ്ട് വീതി കുറവ് തോന്നിച്ചേക്കാം പക്ഷേ ഇതാണ് നല്ല വീതി ഉണ്ട് നല്ല നടക്കാനുള്ള സൗകര്യമുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇതുകൊണ്ട് കിണർ എല്ലാം വെട്ടുകല്ല് മോഡൽ കല്ലാണ് അടിയിലേക്ക് അപ്പോൾ ഒരു റിങ് പോലെ ചെയ്ത് എന്താ പറയുന്നത് നാടൻ നാടൻ ഭാഷയിൽ പറഞ്ഞ അരങ്ങാണം വെട്ടുക എന്ന് പറയും അങ്ങനെ വെട്ടിയെടുത്തിരിക്കുന്ന നല്ലൊരു കിണറാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇവിടെ അലക്ക് കല്ലാണ് കൊടുത്തിരിക്കുക അപ്പോൾ ഇത് വണ്ടി വേണമെങ്കിൽ ഈ ഫ്രണ്ടിലോട്ട് ഇത് ഈ കാർ പോർച്ചിൻ്റെ സൈഡ് വഴി വന്നാൽ ഇപ്പുറത്ത് വേണമെങ്കിൽ രണ്ടോ മൂന്നോ വണ്ടികൾ ഇടാനുള്ള സ്പേസ് ഉണ്ട് ഇതാണ് കിച്ചണീന്ന് ഇറങ്ങപ്പോഴത്തെ ഡോറ് അവിടുന്ന് നമ്മൾ കാർ പോർച്ച് ഒരു ഇന്നോവ ഫോർച്യൂണർ ഹാരിയർ ഒക്കെ പോലെയുള്ള വണ്ടികൾ വലിയ വണ്ടികൾ കയറ്റിയിടാൻ പാകത്തിനുള്ള നല്ല വലിപ്പമുള്ള കാർ പോർച്ച് ഇത് ഫാന് ലൈറ്റ് ഫാന് ഫാൻസി ലൈറ്റുകൾ എല്ലാ സംവിധാനത്തോടും കൂടിയാണ് ഈ വീട് വിൽക്കാനിട്ടിരിക്കുന്നത് ഇൻറ്റീരിയറ് ഇത് തേക്കിൻ്റെ തടി കൊണ്ടുള്ള പാനലിങ് തേക്കിൻ്റെ ഫ്രണ്ട് പാളികൾ അവിടുന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഇൻറ്റീരിയർ വർക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക നല്ല മനോഹരമായ ഇൻറ്റീരിയർ വർക്കുകളാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് കർട്ടൺ സഹിതം മുഴുവൻ സംവിധാനത്തോടും കൂടിയാണ് നിങ്ങളുടെ കയ്യിലേക്ക് വീടിൻ്റെ താക്കോൽ തരിക ഇതാണ് ഇൻറ്റീരിയർ വർക്കുകൾ എല്ലാ വർക്കുകളിലും നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ടുള്ള നല്ല ഭംഗി കീപ്പ് ചെയ്തുകൊണ്ടുള്ള നല്ല വർക്കുകളാണ് ഇതാണ് ടി വി വയ്ക്കുവാനായിട്ടുള്ള പോയിന്റാണ് ഈ നേരെ കാണുന്നത് അപ്പോൾ വലിപ്പമുള്ളൊരു ഹോള് സ്വീകരണ മുറി അവിടുന്ന് നമ്മൾ നല്ലൊരു ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഇതാണ് എല്ലാ വർക്കുകളിലും നല്ലൊരു ഭംഗിയുണ്ട് നല്ലൊരു ഓമനത്വമുണ്ട് ഈ വർക്കുകളിലെല്ലാം ഇത് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ ഒക്കെ ആണെങ്കിലും എല്ലാം നല്ല അതിൻ്റെ പൈപ്പുകളൊക്കെ പൈപ്പുകളൊക്കെ ഇപ്പോൾ ഭയങ്കരമായി വില കൂടിയിട്ടുണ്ട് എങ്കിൽ പോലും ഏറ്റവും ക്വാളിറ്റി കൂടിയ പൈപ്പുകൾ തന്നെയാണ് കൊടുത്തിരിക്കുക ഇത് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു ഇത് വി ഗാർഡിന്റെ വയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫേസ് വയറിംഗ് ചെയ്തിട്ടുണ്ട് നമുക്ക് മുഴുവൻ സാനിറ്റൈസർ എ സി കൊടുക്കണമെങ്കിൽ പോലും കൊടുക്കാൻ പറ്റും കാരണം വയറിങ് ത്രീ ഫേസിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ത്രീ ഫേസ് കണക്ഷൻ എടുത്താൽ മാത്രം മതി ചൂടുവെള്ളത്തിൻ്റെയും സാധാ വെള്ളത്തിൻ്റെയും പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഡൈവേർട്ടർ ആയിട്ടുള്ള പൈപ്പ് ലൈൻ എന്താണ് കൊടുത്തിരിക്കുക ഒരു സൈഡിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ചൂടുവെള്ളം കിട്ടും മറ്റേ സൈഡിലോട്ട് നോർമൽ വെള്ളം കിട്ടും അപ്പോൾ ആ ഒരു രീതിയിലുള്ള സംവിധാനങ്ങളാണ് ടൈല് ടൈലുകളാണെങ്കിലും ബാത്റൂം ഫിറ്റിംഗ്സുകളെല്ലാം സെറായിഡിയാണ് കൊടുത്തിരിക്കുക ഇത് ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത ബെഡ്റൂമുകളിലും ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീട് സ്ഥലവും സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഇതിന് ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് എൺപത്തി ലക്ഷം രൂപ ചോദിച്ചാൽ നെഗോഷ്യബിളാണ് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ ഇത് അടുത്ത ബെഡ്റൂം ഈ ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല പകരം അതിനോട് ചേർന്ന് തന്നെ തൊട്ട് ചേർന്ന് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ആണ് കൊടുത്തിരിക്കുക നമുക്ക് വെളിയിൽ നിന്നൊക്കെ ഉള്ളൊരു ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകേണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ ബെഡ്റൂമിൽ കൂടെ കയറി ടോയ്ലറ്റിൽ പൊക്കോ എന്ന് പറയുന്ന സൗകര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനാണ് ഒരു കോമൺ ടോയ്ലറ്റ് കൊടുക്കുന്നത് ഇതുകൊണ്ട് ഇവിടെ കാർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും ഫൈബറിൻ്റെ കർട്ടൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഡ്രസ്സിങ് ഏരിയ ഡ്രസ്സിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് സെറായുടെ കമ്പനി മെറ്റീരിയൽ തന്നെയാണ് മുഴുവൻ കൊടുത്തിരിക്കുക ടൈലുകളൊക്കെ ആണെങ്കിലും ഒട്ടിച്ചിരിക്കുന്നത് നോക്കിക്കോളൂ നല്ല മനോഹരമായ ടൈല് വർക്കുകളാണ് വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിൽ ഇൻറ്റീരിയർ വർക്കുകൾ അപ്പോൾ മീനച്ചുൽ ഹോംസിന്റെ ഈ പുതിയ വീടിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അത്രയ്ക്കും നല്ല മനോഹരമായ വീടാണ് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ഏറ്റുമാനൂർ ഭാഗത്ത് വീടുകൾ അന്വേഷിക്കുന്നവർ കോട്ടയത്ത് ജോലിക്ക് വരുന്ന ആൾക്കാർ പോലും വീടുകൾ വാടകയ്ക്കെടുക്കാൻ പോലും വരുന്നത് ഏറ്റുമാനൂരിലേക്കാണ് കാരണം മറ്റൊന്നുമല്ല ഇത്രയും ശാന്തസുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന നാട് വേറെയില്ല ജാതി മത സ്പർദ്ധകളൊന്നുമില്ലാതെ ഇത്രയും ശാന്തസുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന നാട് ഏറ്റുമാനൂരാണ് കോട്ടയം ജില്ലയുടെ തന്നെ ഏകദേശം മിഡിലിൽ അതായത് നടുവ് ഭാഗത്ത് കിടക്കുന്ന സ്ഥലം തന്നെയാണ് ഏറ്റുമാനൂർ ഏത് സ്ഥലത്തേക്കും ആക്സസ് ഉണ്ട് എറണാകുളം പോകണമെങ്കിലും എയർപോർട്ടിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ കുറുവലങ്ങാട് ഉറുപ്പന്തറ വൈക്കം അല്ലെങ്കിൽ പാല ഈരാറ്റുപേട്ട പൂഞ്ഞാറ് അല്ലെങ്കിൽ ശബരിമല എരിമേലി ഇങ്ങോട്ട് ഏത് ദിക്കിലേക്ക് പോകണമെങ്കിലും ഏറ്റുമാനൂർ ഭാഗത്തുനിന്ന് പോകാൻ ഈസി ആക്സസ് ആണ് ഇങ്ങോട്ട് പോകണമെങ്കിലും അപ്പോൾ അത്ര ഈസി ആക്സസ് ഉള്ള നല്ല ഒരു സെൻറ്ററിൽ തന്നെ ഉള്ള നല്ലൊരു വീടാണിത് അപ്പോൾ ഇത് കിച്ചണിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നല്ല ഒരു അടിപൊളി മോഡുലാർ കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക വുഡിൻ്റെ ഫിനിഷിങ് തോന്നുന്ന ടൈല് ഗ്രീപ്പുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കിച്ചണിലും കൊടുത്തിട്ടുണ്ട് ഇത് പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് വരണം കാരണം ഇതൊക്കെ ആരും അധികം ഉപയോഗിക്കാറില്ല എന്നാൽ പോലും കെയർ താമസത്തിനാണെങ്കിൽ ഞങ്ങൾ എവിടെ തീ കത്തിക്കും എന്ന് ചോദിക്കുന്ന ആൾക്കാരെ ഒത്തിരി കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിന് ട്രോളികളൊക്കെ ആയിട്ട് നല്ല ഗ്രാനൈറ്റ് ആണ് ഇട്ട് ടോപ്പ് ചെയ്തിരിക്കുന്നത് ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് ഈ വീടുമായിട്ട് ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് പോകാനാണ് അമ്പലം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു അമ്പലം തന്നെയാണ് എല്ലാവരും ഏറ്റുമാനൂർ അമ്പലത്തിന് അടുത്ത വീടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ആ ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആർ സി ചർച്ചിലേക്ക് പോകുവാനായിട്ട് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണുള്ളത് അഞ്ഞൂറില്ല അഞ്ഞൂറ് താഴെ ദൂരമേ ഉള്ളൂ അതുപോലെ തന്നെ മുസ്ലിം പള്ളികളിലേക്ക് പോകുവാനായിട്ട് ഏറ്റുമാനൂർ ടൗണിൽ മുസ്ലിം പള്ളി രണ്ട് കിലോമീറ്റർ ദൂരം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ ആക്സസും ക്നാനായ പള്ളിയിലേക്ക് പോകുവാനായിട്ട് ഒരു ഒരു കിലോമീറ്റർ ദൂരം ഇംഗ്ലീഷ് മീഡിയം സി ബി എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോകുവാനായിട്ട് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂ അഞ്ഞൂറില്ല ഒരു നാനൂറ് മീറ്റർ ദൂരം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും അടുത്ത് അടുത്തു തന്നെയുള്ള നല്ലൊരു ഏരിയ തന്നെയാണ് നനായപ്പള്ളിയിലേക്ക് പോകാനായിട്ട് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ സൗകര്യങ്ങളും കടകളിലേക്ക് പോകാനായിട്ടാണെ മുന്നൂറ് മീറ്റർ ദൂരം ബസ് സ്റ്റോപ്പിലേക്ക് മുന്നൂറ് മീറ്റർ ദൂരം ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ല ഒരു വീടിൻ്റെ നല്ലൊരു ദൃശ്യങ്ങൾ നല്ല വർക്കുകൾ ഇൻറ്റീരിയർ വർക്കുകളാണെങ്കിലും പുറത്തെ വർക്കുകളാണെങ്കിലും എല്ലാം നല്ല വർക്കുകൾ അപ്പോൾ അങ്ങനെയുള്ള നല്ല വർക്കുകൾ ചെയ്തിട്ടിരിക്കുന്ന നല്ല വീടുകൾ കാണിക്കുവാനായിട്ട് തന്നെ നമുക്കൊരു ആത്മതൃപ്തി സംതൃപ്തിയുണ്ട് അതുപോലെ നല്ല രീതിയിലാണ് ഓരോ വർക്കുകളുടെയും ഫിനിഷിങ് കൊടുത്തിരിക്കുക നമുക്ക് ഗ്ലാസ് പാർട്ടിഷ്യൻ അതായത് കുളി ബാത്ത് ഏരിയയും ഡ്രൈ ഏരിയയും കൂടെ സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ടോയ്ലറ്റ് കൊടുത്തിരിക്കുക താഴത്തെ ബെഡ്റൂമിന്റെ അതേ നിലവാരത്തിൽ അതേ വലിപ്പത്തിൽ തന്നെയുള്ള രണ്ട് ബെഡ്റൂമുകളാണ് മുകളിൽ അതിൻ്റെ നേരെ മുകളിൽ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നാല് ബെഡ്റൂം നാലും അറ്റാച്ചഡായിട്ടുള്ള നല്ല ഒരു വീടിൻ്റെ ദൃശ്യങ്ങളുമായി മീനേജിൽ ഹോംസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം സത്യസന്ധതയോടും വിശ്വസ്തതയോടും കൂടി നിങ്ങൾക്ക് ആത്മാർഥതയായിട്ട് തന്നെ ഓരോ ഡീലും നടത്തി തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മീനേജിൽ ഹോംസ് ഇതുപോലെ നല്ല രീതിയിൽ ശോഭിച്ചു നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ കച്ചവടം നടത്തി പോകുമ്പോൾ നിങ്ങൾ മുടക്കുന്ന ഓരോ തുകയ്ക്കും അതിൻ്റേതായ മൂല്യം നമ്മൾ കൽപ്പിക്കുമ്പോഴാണ് നമുക്ക് നിങ്ങൾ ഇടപാടുകൾ നടത്തുവാനായിട്ട് ഓക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയുന്നത് നൂറ് ശതമാനം പാലായിലോ ഏറ്റുമാനൂരൊക്കെ വന്ന് നിങ്ങൾക്ക് വന്ന് അന്വേഷിക്കാം മിനുച്ചു ഹോംസിനെ പറ്റി അല്ലെങ്കിൽ നമ്മളുടെ നിന്ന് മേടിച്ച ആൾക്കാരിലേക്ക് അന്വേഷിക്കാം അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളുടെ ഡീലിങ് എങ്ങനെയായിരിക്കുമെന്ന് കാരണം ഒരു വീട് മേടിക്കുക എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും വീടിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീട് വിദേശത്തൊക്കെ പോയി വീട് അല്ലെങ്കിൽ നാട്ടിലാണെങ്കിലും കഷ്ടപ്പെട്ട് പി എസ് സിക്ക് എഴുതി ഒരു ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് ഒരു വീട് സ്വന്തമാക്കുക എന്ന് സ്വപ്നം കണ്ട് നാൾ വളരെ നാളുകൾ സ്വപ്നം കണ്ടതിന് ശേഷമാണ് ഒരു വീട് സ്വന്തമാക്കാൻ സാധിക്കുക അപ്പോൾ അത്ര വളരെ നാളത്തെ സ്വന്തമാക്കുന്ന വീട് അത് കഴിഞ്ഞിട്ട് ഒരു നല്ല തുക ലോണും എടുത്ത് ഒരു വീട് മേടിക്കുമ്പോൾ ആ വീട് നല്ല മൂല്യമുള്ള വീടായിരിക്കണം കാരണം ആ ലോൺ വീട്ടണമെങ്കിൽ തന്നെ പത്തും പതിനഞ്ചും വർഷം വരും അപ്പോൾ അത്രയും നാളത്തെ കഠിനാധ്വാനം കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ വീട് മേടിക്കുന്നതും സ്വന്തമാക്കുന്നതും അത് അതിൻ്റെ ബാധ്യതകളെല്ലാം തീർത്ത് ആ വീട് സ്വന്തമാക്കുന്നത് അപ്പോൾ ആ അത്രയും കാലത്തെ ബാധ്യതകൾ തീർത്ത് അതുപോലെ നമ്മൾ കഠിനാധ്വാനം ചെയ്ത് മേടിക്കുന്ന ഒരു വീട് നല്ലത് നോക്കി തന്നെ മേടിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ ഇതാണ് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴുള്ള ബാൽക്കണിയാണിത് നല്ലൊരു ബാൽക്കണിയാണ് നമുക്ക് നല്ലൊരു പ്രൈവസി ഉണ്ട് എന്നാൽ പുറത്തേക്ക് എല്ലാം കാറ്റും വെളിച്ചൊക്കെ കൊണ്ടിരിക്കുകയും ചെയ്യാം അങ്ങനെയുള്ളൊരു പ്രൈവസിയുള്ളൊരു ബാൽക്കണി ഇതാണ് അയൽവാസികൾ അയൽ അടുത്തുള്ള വീടുകളൊക്കെ ഇതാണ് നല്ല വീടുകളാണ് എല്ലാം നല്ല ആൾക്കാർ തന്നെയാണ് എല്ലാം താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ മീനത്തിൽ ഹോംസ് നിങ്ങളുടെ ഓരോ രൂപയ്ക്കും അതിൻ്റെതായ മൂല്യം കൽപ്പിച്ചുകൊണ്ട് നിങ്ങളുമായിട്ട് ഇടപാടുകൾ നടത്തുവാനായിട്ട് മാക്സിമം വില കുറയ്ക്കാൻ മേടിച്ച് തരാനായിട്ട് നമ്മൾ ശ്രമിച്ചു തരാ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ തന്നെ ബാങ്കുകളിൽ നിന്ന് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അനുകരണങ്ങളിൽ വഞ്ചിതരാകാതിരിക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കണ്ടിട്ട് പലരും വീഡിയോ ഇട്ടിട്ട് ആൾക്കാർ വന്നു കഴിയുമ്പോൾ അവരോട്